ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് മെക്കാനിക്. എൻ്റെ പേര് സഞ്ജയ് മുഹമ്മദ്. ഞാനൊരു ഇലക്ട്രോണിക് മെക്കാനിക്കാണ്. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചു തുടങ്ങാം എന്ന കൺസെപ്റ്റുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് ഇലക്ട്രോണിക്സിലെ ബേസിക് പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സർവ്വസാധാരണമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലും നടക്കുന്നത് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് ഈ സിഗ്നൽ പ്രോസസ്സിംഗ് എന്നല്ലേ? ഒരു ഇലക്ട്രിക് സിഗ്നലിനെ സ്വീകരിക്കുകയും ആ സിഗ്നലിനെ വിവിധ പ്രക്രിയകൾക്ക് വിധേയമാക്കി നാം ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനുതകുന്ന രൂപത്തിലേക്ക് മാറ്റുകയുമാണ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി റെക്ടിഫിക്കേഷൻ. എന്താണ് റെക്ടിഫിക്കേഷൻ നോക്കാം. എ സി വോൾട്ടേജിനെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉപയോഗിച്ച് ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉപയോഗിച്ചാണ്. റെക്ടിഫയറുകൾ പല ടൈപ്പ് ഉണ്ട്. ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ് റെക്ടിഫയറുകൾ, അതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയി പിന്നീട് പഠിക്കുന്നതാണ്. വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ചിത്രത്തിൽ കാണുന്നത് എ സി ഡി സി ആക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പോൾ എന്തിനാണ് എ സി ഡി സി ആക്കുന്നത് എന്നല്ലേ? നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്ന വൈദ്യുതി എ സി വോൾട്ടേജ് രൂപത്തിലാണ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത് ഡി സി വോൾട്ടേജിലാണ്. ഈ സാഹചര്യത്തിൽ എ സി വോൾട്ടേജിനെ ആവശ്യമുള്ള ഡി സി വോൾട്ടേജിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. എ സിയെ ഡി സി ആക്കി മാറ്റിയെടുക്കുന്ന പ്രവർത്തനത്തെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി ആംപ്ലിഫിക്കേഷൻ. നമുക്ക് നോക്കാം ആംപ്ലിഫിക്കേഷൻ എന്നാൽ എന്താണെന്ന്. ശക്തി കുറഞ്ഞ സിഗ്നലുകളെ അതിൻ്റെ ആകൃതിക്കും ആവൃത്തിക്കും വ്യത്യാസം വരാതെ ശക്തി കൂടിയ സിഗ്നലുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഓഡിയോ ആംപ്ലിഫയറൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാം. അടുത്തതായി ഓസിലേഷൻ. എന്താണ് ഓസിലേഷൻ നമുക്ക് നോക്കാം. ഇൻപുട്ട് സിഗ്നൽ നൽകാതെ തന്നെ സർക്യൂട്ടിൽ നൽകുന്ന ഡി സി പവർ മാത്രം ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ ഇലക്ട്രിക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനത്തെയാണ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന സർക്യൂട്ടുകളെ ഓസിലേറ്ററുകൾ എന്ന് പറയുന്നു. അടുത്തതായി മോഡുലേഷൻ. ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ഒരു ലോ ഫ്രീക്വൻസി സന്ദേശം കൂട്ടിച്ചേർക്കത്തക്ക വിധം ക്രമീകരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. ഇനി അടുത്തതായി ഡിറ്റക്ഷൻ. മോഡുലേറ്റ് ചെയ്ത സിഗ്നലിൻ്റെ സ്വഭാവ വ്യത്യാസം നിരീക്ഷിച്ച് മോഡുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആവൃത്തി കുറഞ്ഞ സിഗ്നലിനെ വീണ്ടെടുക്കുന്നതിനെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നു. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം വ്യത്യസ്ത പ്രക്രിയകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ സ്റ്റേജുകൾ ഉൾപ്പെട്ടതായിരിക്കും. ഇതിലെ ഓരോ സ്റ്റേജുകളും നിർമ്മിച്ചിരിക്കുന്നത് ആ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രക്രിയ പ്രവർത്തനത്തിന് അനുയോജ്യമായ ഘടകങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ആ ഉപകരണത്തിൻ്റെ പ്രവർത്തനവും പ്രധാനമായും അതിലുപയോഗിച്ചിരിക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അത്തരം ഘടകങ്ങളെ അല്ലെങ്കിൽ കമ്പോണൻസുകളെ നമുക്ക് രണ്ടായി തരം തിരിക്കാവുന്നതാണ്. പാസീവ് കമ്പോണൻസ് എന്നും ആക്റ്റീവ് കമ്പോണൻസ് എന്നും. അപ്പോൾ നമുക്ക് പാസീവ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഇൻഡക്ടറുകൾ, ട്രാൻസ്ഫോമറുകൾ, ഇവയൊക്കെയാണ് പാസീവ് കമ്പോണൻസിൽ വരുന്നത്. അടുത്തതായി ആക്റ്റീവ് കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. വാക്വം ട്യൂബ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്ററുകൾ, ഇവയൊക്കെയാണ് ആക്റ്റീവ് കമ്പോണൻസ്. 1960 കാലയളവിൽ ജന്മം കൊണ്ട മൈക്രോ ഇലക്ട്രോണിക്സ് മേഖലയിലുണ്ടായ വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായി ആയിരക്കണക്കിന് പാസീവ് കമ്പോണൻസും ആക്റ്റീവ് കമ്പോണൻസും ഒരു ചെറിയ ക്രിസ്റ്റൽ കഷ്ണത്തിനുള്ളിൽ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച സർക്യൂട്ടുകളെയാണ് ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട് അഥവാ ഐ സി ചിപ്പുകൾ എന്ന് പറയുന്നത്. ഐ സിയുടെ വരവോടുകൂടി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൂടുതൽ ലളിതവും ഒതുക്കവുമുള്ളതായി തീർന്നു. ഇനി വരും എപ്പിസോഡുകളിൽ ഇവയിൽ ഓരോ കമ്പോണൻസിൻ്റെയും വർക്കിങ്ങും ടെസ്റ്റിങ്ങും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതുവരെ ഗുഡ് ബൈ.